ഫ്രണ്ട്സ്, ബി ബി മാസ്റ്റേഴ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെയും ബി ബി മാസ്റ്റേഴ്സിൻ്റെയും പേരിൽ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ക്രിസ്മസ് ട്രീ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമെന്നാണ് പറയുന്നത്. 100 രൂപ താഴെ വരുന്ന ചെലവിലാണ് നമ്മൾ ഇന്നത്തെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത്. ചാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ട് കണ്ട ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 2 ചാർട്ടാണ് എടുത്തിരിക്കുന്നത്, ബ്ലാക്ക് കളർ ചാർട്ട്. ഞാൻ ചാർട്ട് ബ്ലാക്ക് എടുക്കാൻ കാരണം ഇത്തിരി ഡാർക്ക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് കളർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ കളർ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ആ ചാർട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗം കാണാണ്ടിരിക്കാനാട്ടോ ബ്ലാക്ക് എടുത്തേക്കണത്. അപ്പോൾ 2 ചാർട്ട് എടുത്തിട്ടോ 2 ചാർട്ട് എടുത്തേക്കണതിൻ്റെ കാരണം ഇത്തിരി വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്രീ. പിന്നെ നമ്മുടെ ഈ അരങ്ങ്, നമ്മുടെ ട്രീമിൽ കിടന്ന അരങ്ങ് തന്നെയാണ് സംഭവം. ഈ അരങ്ങ് നമ്മൾ ഇങ്ങനത്തെ സ്നോ വീഴുന്ന ടൈപ്പിലാണ് എടുത്തിരിക്കണത്. പച്ച കളറാണ് എടുക്കേണ്ടത് ശരിക്കും. അരങ്ങ് ഇങ്ങനത്തെ ഇത് ശരിക്കും പച്ച തന്നെയാട്ടോ, ഡാർക്ക് പച്ച ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ബ്ലാക്ക് പോലെ ചിലപ്പോൾ കാണുന്നുണ്ടാവാം. പച്ച തന്നെയാണ്, സ്നോവിൻ്റെ ലുക്ക് വരാനാണ് ഇങ്ങനെ എടുത്തിരിക്കണത്. അപ്പോൾ നമുക്ക് നേരെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ചാർട്ട് ഇവിടെ നിവർത്തിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചാർട്ട് ആദ്യം നമുക്ക് എടുക്കുക, അതിന് ശേഷം നമ്മൾ പതിയെ പതിയെ കോൺ ഷേപ്പ് എടുക്കുക. കോൺ ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കോൺ ഷേപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ, കോൺ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഇത്തിരി സൂക്ഷിക്കണം, ഇത് ഇങ്ങനെ ചെറുതായി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മളിങ്ങനെ ചുറ്റി പതുക്കനെ ചുറ്റി എടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ഈ തുമ്പ് ഭാഗം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പിടിച്ചിട്ട് ആക്കണം. നമ്മളപ്പോൾ കോൺ ഷേപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ സ്റ്റാപ്ലർ ചെയ്താക്കട്ടോ. പശ വേണമെങ്കിൽ ഒട്ടിക്കാം, പക്ഷേ സ്റ്റാപ്ലർ ചെയ്താണ് നല്ലത്. കാരണം പശ വെച്ച് ഒട്ടിക്കുമ്പോൾ തന്നെ അത് ഇളകി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. സ്റ്റാപ്ലർ ആകുമ്പോൾ അവിടെ നിന്നോളും. ഇത് കുറച്ച് പണിയെടുത്തിട്ടാണ് നമ്മൾ ഈ കോൺ ഷേപ്പിന് ചെയ്തെടുക്കാൻ പറ്റിയത്. വളരെ സിമ്പിളാന്ന് പറഞ്ഞാലും ചാർട്ട് ഇങ്ങനെ കോൺ ഷേപ്പ് മടക്കിയെടുക്കുമ്പോൾ ഒത്തിരി പാടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ എൻഡിങ് ഭാഗത്ത് നമ്മൾ പശ തേച്ചെടുക്കാം കേട്ടോ. ഇവിടെ സ്റ്റാപ്ലർ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പശ തേച്ചെടുക്കാം. നിങ്ങൾക്ക് ഗമ്മ് യൂസ് ചെയ്യാം, ഇത്തിരി ഉറപ്പ് കിട്ടാണെങ്കിൽ ഞാൻ ഫ്ലെക്സി ക്യൂക്ക് എടുത്താണ്. നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കോൺ ഷേപ്പ് ആദ്യത്തെ ചാർട്ട് നമ്മൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ ബാക്കി ഉള്ള ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കോണിൻ്റെ ഷേപ്പ് കൃത്യത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമുക്കൊരു കോൺ ഷേപ്പ് ചെയ്ത് കിട്ടി. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മേലെ കൂടെ ഒരു റോളൂണി ചുറ്റാണ്. കാരണം ഇത്തിരി വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്തിരി ഇതിപ്പോൾ ഒരു ട്രീൻ്റെ ഒരു രൂപം ഉണ്ടെങ്കിലും പക്ഷേ ഇത്തിരി കൂടിയും ഇത് വേണ്ട. ട്രീക്ക് ചെയ്യുമ്പോൾ ഇത്തിരി വലിപ്പത്തിൽ വേണ്ട. അപ്പോൾ ഇത്തിരി ഒരു റോളൂണി നമ്മൾ ചുറ്റുന്നുണ്ട് ചാർട്ട്. അപ്പോൾ നമ്മൾ ഒരു ചാർട്ട് നമ്മൾ ചുറ്റാൻ പോവാണ് വീണ്ടും. അപ്പോൾ നമ്മൾ ഇത്തിരി ഇറക്കിയിട്ട് എടുക്കണം, ഇത്തിരി റേഞ്ചിൽ നമുക്ക് നിർത്താം. എന്നിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം, നന്നായിട്ട് ചുറ്റിയെടുക്കാം. നമുക്ക് ചുറ്റിയിട്ട് കിട്ടിയിട്ട് കേട്ടോ. നമുക്ക് പശ വെച്ച് ഒട്ടിക്കണം, എന്നാലും നിൽക്കുള്ളത്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുക കേട്ടോ. ഈ ചുറ്റിയെടുത്ത ഭാഗം നമ്മൾ ഒട്ടിക്കുകയാണ്. ഇത്തിരി സ്ട്രോങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി പശ അധികം എടുക്കാം. നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിയിട്ട് ഇനി നമ്മൾ
പശു പൊട്ടിച്ചപ്പോ ഇത്തിരി ചൂട്, ഭയങ്കര ചൂട് സാധനമാണ്. അപ്പൊ നമ്മള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടിച്ചതിന് ശേഷം നമ്മള് ബാക്കിയുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകണം. നമ്മൾ ആദ്യത്തെ കോണ്ട ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ചെയ്യണം. ബാക്കിയുള്ള ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കും. നമ്മള് ചെയ്തെടുത്തു. അപ്പൊ നമ്മൾ ഈ അരങ്ങെടുത്തു കേട്ടോ. അല്ല, നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞു. ഇനി നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ ചുറ്റെടുക്കുക. നമ്മള് ഒട്ടിക്കുക എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാപ്ലർ ചെയ്യുകയാണ് ചെയ്യണേ. ആദ്യത്തെ നമ്മുടെ ഈ മോൾ ഭാഗത്ത് നമ്മൾ സ്റ്റാപ്ലർ ചെയ്യുന്നു. സ്റ്റാപ്ലർ ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചുറ്റിടുക്കണ്ട. ആ ഇതിൽ തന്നെ ചുറ്റിടുക. നന്നായിട്ട് കവർ ചെയ്യാം നമുക്ക് ആ ചാർട്ടിൻ്റെ ഈ ഭാഗം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ അരങ്ങ് ചുറ്റിയെടുത്തത് കഴിഞ്ഞു. നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ആദ്യത്തെ. അപ്പോ ഒന്നാമത്തെ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ ചുറ്റണം. അപ്പോൾ നമ്മള് ഇവിടെ വരെ ചുറ്റിയെടുത്തിണ്ടായിരുന്നു. പിന്നെ ഈ കളറിലുള്ള അരങ്ങ് നമുക്ക് നമ്മുടെ കഴിഞ്ഞു. പിന്നെ കുറെ ഭാഗം ഇത്തിരി ഉണ്ട്. അപ്പോൾ നമ്മൾ വേറെ അരിങ്ങ് എടുക്കണമെന്ന് ചെയ്യണം. പച്ച കളർ അരിങ്ങ് ഈ കളർ തന്നെ കിട്ടിയില്ല. അതുകൊണ്ട് കുറെ നോക്കി ഈ കളർ കിട്ടാനായിട്ട് ഇതിന് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു അരിങ്ങാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചു. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്തിരി അധികം വാങ്ങിച്ചിട്ട് ചെയ്യണം നല്ലതായിരിക്കും. കാരണം പെട്ടെന്ന് ചിലപ്പോൾ ഞാൻ വിചാരിച്ചത് അത് കുറേ ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ അത്രയും ഉണ്ടാവുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാം. നമ്മളിവിടെ കൊണ്ട് എവിടെയാണ് കഴിഞ്ഞത് അവിടെ വെച്ച് ഇവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മള് ഈ കളറ് ഇതുമായിട്ടൊരു മാച്ച് ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നണത്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ തോന്നുന്നുണ്ടാവുക. കാരണം ഈ കളറും ഇത്തിരി ഇതല്ല. പച്ചയാണെങ്കിലും നമ്മൾ ക്രിസ്മസിൻ്റെ മഞ്ഞ് വീണ ലുക്ക് കിട്ടാനായിട്ടാണ് ഇത് ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് തീർന്നു പോയി. അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ നമ്മുടെ ട്രീൻ്റെ ഏകദേശം വർക്കൊക്കെ നമുക്ക് കഴിഞ്ഞു. എനിക്ക് പോരായ്മ തോന്നിയത് ഈ കളറും ഈ കളർ ഇത്തിരി വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ്. നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടേത് നിങ്ങളിപ്പോൾ ഇത്തിരി അധികം വാങ്ങിച്ചിട്ട് ചെയ്യണം. ഇത് കുറഞ്ഞു പോയി. ഇതാണ് എനിക്ക് ഏറ്റവും വലിയ പോരായ്മയായി തോന്നിയത്. അപ്പോൾ നമ്മൾ ഇനി ഇതിന് ചാർട്ട് റൗണ്ട് ഉണ്ടാക്കണ കാരണം ഇത്തിരി ബല കുറവുണ്ട്. ഇത്തിരി കണ്ട ആകെ ഇളക്കം കാറ്റൊക്കെ വരുമ്പോൾ ഇളക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാറാനായിട്ട് നമ്മൾ കുറേ പേപ്പർ ചുരുട്ടി വയ്ക്കുക. കുറച്ച് പേപ്പറുകളൊക്കെ നമുക്ക് ചുരുട്ടി വയ്ക്കാം. അപ്പം
കട്ട് ചെയ്ത് നിന്നോളും. അപ്പൊ നമ്മൾ ചെറിയൊരു ഡെക്കറേഷൻ നമുക്ക് വീഡിയോയിലേക്ക് കാണിക്കാൻ മാത്രം ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി ഞാൻ ലൈറ്റിങ് ചുറ്റാണ് ഇടുന്നത്. നമ്മുടെ മാല ബൾബ് ആട്ടത് മാല ബൾബ് ഞാൻ ഇത് ഇപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യണത്. ഇത് വേറെ മാല ലൈറ്റാണ് ഞാൻ ഇടുന്നത്. നമ്മൾ ബോൾസ് ഇടാൻ പോവാണ് ഇതില്. അപ്പൊ ഇത്ര നേരമായിട്ട് എന്നെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ ഇതാ വന്നു. അപ്പൊ നമ്മള് ബോൾസ് ഒക്കെ കുറച്ച് ബോൾസ് കഴിഞ്ഞില്ലാത്ത ബോൾസ് ആണ് കേട്ടോ. ഇത് എടുത്തു വെച്ചാണ് നമുക്ക് ഈ മാല ബൾബുമായിട്ട് ഇടാം. അപ്പൊ ഇതുമേ ഇടാൻ പറ്റില്ല. അപ്പൊ നമുക്ക് മാല ബൾബുമായിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കാം. എല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. നമ്മള് ഒരു കുട്ടി ബെല്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. ബെല്ല് നമ്മള് സ്റ്റാറിന് പകരം, സ്റ്റാർ ഉണ്ട്, നമ്മള് വെറുതെ ഒരു രസത്തിന് ഇരിക്കട്ടെ, ബെല്ല് ഇരിക്കട്ടെ. പിന്നെ നമ്മള് പച്ചപോൾ ഇടണല്ലേ, എന്താണെന്നറിയോ, പച്ചപോളിന് പച്ച സ്ഥലത്ത് പച്ചപോൾ ഇടുമ്പോ വലിയ ഭംഗി ഒന്നും ഉണ്ടാവില്ല. കണ്ണുപിടിക്കില്ല, കണ്ണുപിടിക്കില്ല, ഒന്നും ഭംഗി അധികം ഉണ്ടാവില്ല. ബ്ലൂവും അങ്ങനെ കുറച്ച് ബോൾസ് ഒക്കെ ഇട്ട് വെക്കാണ്. ക്രിസ്മസ് ഇപ്പൊ അടുത്തോണ്ടിരിക്കാണ്. ക്രിസ്മസിന് ഇനി വേറെ 5 ദിവസം കൂടി ഉള്ളൂ. ക്രിസ്മസ് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ വരും, ക്രിബും മേക്കിംഗ് ഒക്കെ വരും, എല്ലാരും കാണണം. അപ്പൊ നമുക്ക് ബോൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. സ്ഥലം ഉണ്ടാവില്ല, നമ്മള് ബെല്ല് വെക്കണില്ല. റെഡ് പോൾ നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല, അപ്പൊ റെഡ് പോളും കിടക്കട്ടെ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു ട്രീ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോ വീണ്ടും ഒരു കിടിലൻ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ബൈ.